നാം എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ നീ എന്തുകൊണ്ടാണ് എന്നോടൊന്നും സംസാരിക്കാത്തതെന്നൊക്കെ ബിറ്റ്ന ചോദിക്കുന്നു. നമ്മൾ ബ്രേക്കപ്പ് ആയോ എന്ന് നാം ചോദിക്കുകയാണ്. നമ്മൾ ബ്രേക്കപ്പ് ഒന്നും ആയിട്ടില്ല, എന്തുകൊണ്ടാണ് നിനക്കിപ്പോൾ അങ്ങനെ ഒരു സംശയമൊക്കെ തോന്നിയതെന്ന് ബിറ്റ്ന തിരിച്ചു ചോദിക്കുന്നു. നീ എന്നെ ഇപ്പോൾ കോൺടാക്ട് ചെയ്തിട്ട് ദിവസങ്ങളായി എന്ന് നാം പറയുമ്പോൾ നീ എന്നെയും കോൺടാക്റ്റൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് ബിറ്റ്നയും പറയുന്നു. നാബിയുടെ നാട്ടിലേക്ക് ഇവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ട്രിപ്പൊക്കെ പോകുവാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. സോ അതിനുവേണ്ടി റെഡിയായി നിൽക്കുകയായിരുന്നു നാമും ബിറ്റ്നയും. അപ്പോഴാണ് സോളും സെഹൂനും ഇവരുടെ അടുത്തേക്ക് വരുന്നത്. ഞാൻ നടന്ന ഈ സ്റ്റെപ്പിൻ്റെയൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് സെഹൂനെ കണ്ടതെന്നും അതുകൊണ്ട് തന്നെ ഞാൻ സെഹൂൻ്റെ കൂടെയാണ് വന്നതെന്നും സോൾ പറയുന്നു. വരേണ്ട എല്ലാവരും തന്നെ വന്നിട്ടുണ്ട്, ഇനി ജീവാൻ കൂടിയേ വരാനുള്ളൂ, അവൾ എപ്പോഴും ലേറ്റായിട്ടാണല്ലോ എത്താറ എന്നൊക്കെ ബിറ്റ്ന പറയുന്നു. അപ്പോഴാണ് സോൾ എന്ന് വിളിച്ചുകൊണ്ട് ജീവാൻ ഓടി വരുന്നത്. ഓടി വന്ന പാടെ സോളിനെ ഹഗ് ചെയ്യുകയും ചെയ്യുന്നു. ജീവാൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ബാഗുകളും സോൾ പിടിക്കുന്നു. ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ നിന്നിട്ട് നീ സോളിനെ മാത്രമേ കണ്ടുള്ളൂ എന്നൊക്കെ ബിറ്റ്ന തമാശയായിട്ട് ജീവാനോട് ചോദിക്കുന്നു. ഇതെന്താ ഇത്രയും പേരേ ഉള്ളോ, ജിയോൺ എവിടെയെന്നൊക്കെ ജീവാൻ ചോദിക്കുന്നു. ജിയോൺ വരുന്നില്ല എന്നാണ് പറഞ്ഞതെന്നൊക്കെ ബിറ്റ്ന ജീവാനെ അറിയിക്കുന്നു. എല്ലാവരും നടന്നു പോകുവാൻ തുടങ്ങുമ്പോഴത്തേക്കും ജിയോൺ വരുന്നുണ്ടെന്നായിരുന്നല്ലോ പറഞ്ഞത്, നാബിയും വരുന്നുള്ളതല്ലേ എന്നൊക്കെ സോളിനോട് ജീവാൻ പറയുന്നു. അത് നാം കേൾക്കുന്നു. എല്ലാവരും നടന്നു പോകുന്നത് കണ്ട് കഴിയുമ്പോൾ ഞാൻ തനിച്ചായി പോയെന്ന് ഒരു തോന്നൽ എനിക്കുണ്ടാക്കുകയാണ് എന്നൊക്കെ സെഹൂൻ പറയുന്നു. ജിയോൺ തൻ്റെ ബട്ടർഫ്ലൈസിനെയൊക്കെ നോക്കിയിരിക്കുന്ന സമയത്ത് നാബി കൂടി വരുന്നുണ്ട് എന്ന് നാം ജിയോണ് മെസ്സേജ് അയക്കുന്നു. അങ്ങനെ ജിയോണും കാറൊക്കെ എടുത്ത് പോകുന്നു. നാബിയും യാങ്ഡോയും ഒന്നിച്ച് മാർക്കറ്റിൽ നിന്ന് ഫുഡൊക്കെ മേടിച്ചു കഴിക്കുന്നു. യാങ്ഡോയും നാബിയും ഒന്നിച്ച് നടന്നു വരുമ്പോൾ യാങ്ഡോയുടെ കയ്യിൽ ഒരുപാട് കൂടൊക്കെ ഇരിക്കുന്നത് കാണുന്ന നാബി ഞാൻ കുറച്ച് കൂടൊക്കെ പിടിച്ച് സഹായിക്കാമെന്ന് പറയുന്നു. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, ഞാൻ ഒറ്റയ്ക്ക് പിടിച്ചോളാമെന്ന് യാങ്ഡോയും പറയുന്നു. ജിയോൺ നടന്നു വരുന്ന വഴിക്ക് ബാക്കി പോകുവാനുള്ള വഴി അറിയാത്തത് കൊണ്ട് തന്നെ മാർക്കറ്റിൻ്റെ അവിടെ ഇറങ്ങി കുറച്ച് ആളുകളോടൊക്കെ വഴി ചോദിക്കുന്നു. അവർ വഴി പറഞ്ഞു കൊടുക്കുന്ന നേരത്ത് അവിടെ നിന്നിരുന്ന നാബിനെ ജിയോൺ കാണുന്നു. ജിയോൺ അങ്ങനെ നാബിനെ നോക്കി നിൽക്കുന്ന സമയത്താണ് നാബി ഒറ്റയ്ക്കല്ല, മറിച്ച് നാബിയുടെ കൂടെ യാങ്ഡോയും കൂടി ഉണ്ട് എന്ന് ജിയോൺ കാണുന്നത്. യാങ്ഡോയുടെ സൈക്കിളിന് പിറകിലൊക്കെ കയറി നാബി പോകുന്നതും ജിയോൺ കാണുന്നു. കുറേ ദൂരമൊക്കെ സൈക്കിളിൽ സഞ്ചരിച്ചതിന് ശേഷം അവർ നേരെ യാങ്ഡോയുടെ ഗസ്റ്റ് ഹൗസിലെത്തുന്നു. അവിടെ എത്തിയതിന് ശേഷം നീ നിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇവിടെയാണോ താമസിക്കുന്നതെന്ന് യാങ്ഡോ ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ആൻറ്റിയുടെ കൂടെയാണ് താമസിക്കുന്നതെന്നൊക്കെ നാബിയും പറയുന്നു. നിന്നെ വീട്ടിലേക്ക് കൊണ്ട് വിടുന്ന വഴിക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയുവാനുണ്ട് എന്ന് യാങ്ഡോ പറയുന്നു. ഇപ്പോൾ പറയാനൊക്കെ നാബി പറയുന്നുണ്ടെങ്കിലും ഞാൻ പിന്നീട് പറഞ്ഞോളാമെന്ന് യാങ്ഡോയും പറയുന്നു. അങ്ങനെ അവർ സംസാരിച്ചു നിൽക്കുമ്പോഴത്തേക്കുമാണ് യാങ്ഡോയുടെ ഗസ്റ്റ് ഹൗസിലേക്ക് ജിയോൺ കൂടി എത്തുന്നത്. ജിയോൺ നാബിനെ നോക്കി നിൽക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും യാങ്ഡോ അവരുടെ രണ്ടു പേരുടെയും നടുക്കായിട്ട് നിൽക്കുന്നു. അതിനുശേഷം അവർ രണ്ടുപേരും പരസ്പരം പരിചയപ്പെടുന്നു. അപ്പോഴാണ് നാബിയുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി അവിടെ എത്തുന്നത്. നീ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് വന്നോ എന്നൊക്കെ അവർ ജിയോണിനോട് ചോദിക്കുന്നു. ഞാൻ നിങ്ങളുടെ യൂട്യൂബ് ചാനലൊക്കെ കാണാറുണ്ട്, ഞാൻ നിങ്ങളുടെ വലിയൊരു ഫാനാണ് എന്നൊക്കെ ബിറ്റ്ന യാങ്ഡോയോട് പറയുകയും യാങ്ഡോനെ പരിചയപ്പെടുകയും ചെയ്യുന്നു. നിങ്ങളങ്ങനെ ക്ലോസ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം ക്ലോസ് ആയിട്ടാണല്ലോ പെരുമാറുന്നതെന്നൊക്കെ ബിറ്റ്ന നാബിയോട് ചോദിക്കുകയും ചെയ്യുന്നു. ജിയോൺ വരുന്നില്ല എന്നൊരു നുണ ഞാൻ നിന്നോട് പറഞ്ഞു, നീ എന്നോട് ക്ഷമിക്കണമെന്ന് ജീവാൻ നാബിയോട് പറയുന്നു. അതൊന്നും സാരമില്ല, എല്ലാം ഞാൻ വരാൻ വേണ്ടി ആയിരുന്നില്ലേ എന്നൊക്കെ നാബിയും ചോദിക്കുന്നു. അതൊക്കെ കേട്ട് കഴിയുമ്പോൾ ജീവാനും സന്തോഷമാകുന്നു. നിങ്ങൾ തമ്മിൽ ശരിക്കും എന്തായിരുന്നു പ്രശ്നം, അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്നൊക്കെ ജീവാൻ നാബിയോട് ചോദിക്കുന്നു. തെറ്റ് ചെയ്തത് അവനല്ല, മറിച്ച് ഞാനാണ് എന്ന് ജിയോണെ നോക്കിക്കൊണ്ട് നാബി പറയുന്നു. യാങ്ഡോ നാബിയുടെ ഫ്രണ്ട്സിന് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന റൂമുകളെല്ലാം കാണിക്കുന്നു. ഗേൾസിനും ബോയ്സിനും വേണ്ടിയിട്ട് രണ്ട് സെപ്പറേറ്റ് റൂംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് രണ്ടും കണ്ട് അവർക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. പിന്നീട് അവരെ ഡൈനിങ് ടേബിളിൽ ഇരുത്തിയതിന് ശേഷം നിങ്ങൾക്ക് എപ്പോഴാണ് ഫുഡ് വേണ്ടതെന്നൊക്കെ എന്നോട് കുറച്ച് മുമ്പേ പറയുകയാണെങ്കിൽ എനിക്കതെല്ലാം പ്രിപ്പയർ ചെയ്യുവാൻ എളുപ്പമുണ്ടായിരിക്കുമെന്നൊക്കെ യാങ്ഡോ അറിയിക്കുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി അമ്യൂസ്മെൻറ് പാർക്കിൽ പോകുവാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ കൂടെ നീയും വരുന്നുണ്ടോ എന്നൊക്കെ ബിറ്റ്ന യാങ്ഡോയോട് ചോദിക്കുന്നു. ഞാൻ വരുന്നില്ല, എനിക്ക് കുക്കിംഗ് ഒക്കെ ചെയ്യുവാനുണ്ട് എന്ന് യാങ്ഡോ അറിയിക്കുന്നു. കുക്കിംഗ് നമുക്ക് തിരിച്ചു വന്നിട്ട് ഒന്നിച്ച് ചെയ്യാമെന്ന് അവർ അറിയിക്കുന്നു. നീ അല്ലെങ്കിലും യൂട്യൂബ് വീഡിയോസൊക്കെ ചെയ്യുന്ന ആളല്ലേ, അതുകൊണ്ട് തന്നെ നന്നായി ഫോട്ടോ എടുക്കുവാനും നിനക്കറിയാമായിരിക്കും. ഞങ്ങളുടെയൊക്കെ ഫോട്ടോ കൂടി എടുത്തു തരാൻ നീ എന്തായാലും വരണമെന്ന് അവർ നിർബന്ധിക്കുന്നു. ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞതിന് ശേഷം ഈയൊരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുവാനായി യാങ്ഡോ നേരെ നാബിയുടെ അടുത്തെത്തുന്നു.
നിന്റെ ഫ്രണ്ട്സ് അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോകുമ്പോൾ ഞാൻ കൂടി ചെല്ലാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ എന്താണ് അവരോട് പറയേണ്ടതെന്ന് യാങ്ടോ പറയുമ്പോൾ നിനക്കിഷ്ടമുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി എന്ന് നാബി പറയുന്നു. നീയും അവരോടൊപ്പം കാണില്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് സന്തോഷമായിട്ട് നിന്റെ കൂടെ വരുവാൻ സാധിക്കുമെന്നൊക്കെ യാങ്ടോ പറയുമ്പോൾ എന്നാൽ നമുക്ക് ഒന്നിച്ച് പോകാമെന്ന് നാബിയും പറയുന്നു. അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോകുവാനായി എല്ലാവരും റെഡിയായി നിൽക്കുകയായിരുന്നു. പക്ഷെ നാബി മാത്രമേ എത്താനുണ്ടായിരുന്നുള്ളൂ. ഞങ്ങളിപ്പോൾ പോകുകയാണ്, നാബി വരുമ്പോൾ നീ അവളെ കൂട്ടിക്കൊണ്ട് വരണമെന്നൊക്കെ പിന്നെ ജിയോണിനെ പറഞ്ഞ് ഏൽപ്പിക്കുന്നു. എല്ലാവരും പോയി എന്ന് മനസ്സിലാക്കുന്ന നാബി ജിയോണിൻ്റെ കൂടെ കാറിൽ കയറുന്നു. നീ എന്തിനാ പിറകിലിരുന്നേ? നിനക്ക് ഫ്രണ്ടിലിരിക്കത്തില്ലായിരുന്നോ എന്ന് ജിയോൺ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ യാങ്ടോയും കൂടി വരുന്നുണ്ട് എന്ന് നാബി അറിയിക്കുന്നു. യാങ്ടോ എത്തുമ്പോൾ പിറകിലിരിക്കുന്ന നാബിനെ കാണുകയും യാങ്ടോ ഫ്രണ്ടിൽ കയറിയിരിക്കുകയും ചെയ്യുന്നു. ആൻ മേശയെല്ലാം കുളമാക്കി വെച്ചതിന് ശേഷം സോഫയിൽ കിടന്നുറങ്ങുകയായിരുന്നു. ആനിൻ്റെ ഫോണിൽ ഒരുപാട് അലാം ഉണ്ടായിരുന്നു. അതെല്ലാം കേട്ടിട്ടാണ് മിങ് എണീറ്റത്. മിങ് അതെല്ലാം ഓഫാക്കി വയ്ക്കുന്നു. പിന്നീട് ആൻ എണീറ്റ് കഴിയുമ്പോഴത്തേക്കും നീ എന്തിനാണ് ഇത്രയേറെ അലാമൊക്കെ വെച്ചിരിക്കുന്നത്? ഞാനെന്നും ഇത് കേട്ടാണല്ലോ എണീക്കുന്നതെന്നൊക്കെ മിങ് പറയുന്നു. അലാം കേൾക്കാതെ ഉറങ്ങിപ്പോകുമോ എന്ന് പേടിച്ചാണ് ഇത്രയേറെ വെച്ചിരിക്കുന്നതെന്ന് ആൻ പറയുന്നു. ഇനി നീ രണ്ടലാം വെച്ചാൽ മതി, ഇത് കേട്ട് ഞാൻ എന്തായാലും എണീക്കുമല്ലോ. ഞാനപ്പോൾ നിന്നെയും കൂടി വിളിച്ച് എണീപ്പിച്ചേക്കാം എന്നൊക്കെ മിങ് പറയുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മിങ്ങിനൊരു കോൾ വരുന്നത്. മിങ് മറ്റൊരു വീട് നോക്കുവാനായി ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ വീടൊക്കെ ശരിയായി എന്ന് പറഞ്ഞായിരുന്നു മിങ്ങിനെ വിളിച്ചത്. എന്താണ് കാര്യമെന്ന് മിങ്ങിനോട് ആനും ചോദിക്കുന്നു. അങ്ങനെ മിങ് ഇന്ന് ഒരു വീടൊക്കെ കാണുവാൻ പോക്കുകയാണെന്ന് മനസ്സിലാക്കിയാൻ ഞാൻ കൂടി വരാമെന്ന് പറയുന്നു. നീ സിയോളിനെ കണ്ടായിരുന്നോ? അവൾ നിന്നോട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെന്ന് ജിയോൺ നാബിയോട് പറയുന്നു. ഉണ്ടായിരുന്നുവെന്ന് നാബി പറയുമ്പോൾ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടേ എന്ന് അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെന്ന് ജിയോൺ പറയുന്നു. സിയോളിനെ കാണാനും നല്ല ഭംഗിയാണ് എന്നൊക്കെ നാബിയും പറയുന്നു. വീടെല്ലാം നോക്കിയിട്ടിറങ്ങുന്ന ആനാകട്ടെ ഈ വീടൊന്നും കൊള്ളില്ല എന്നൊക്കെ മിങ്ങിനോട് പറയുന്നു. ഞാൻ നോക്കിയിട്ട് ഒരു കുഴപ്പവും കണ്ടില്ലല്ലോ, എനിക്ക് ഈ വീട് ഒരുപാട് ഇഷ്ടമായെന്നൊക്കെ മിങ്ങും പറയുന്നു. ഓരോരോ കാരണങ്ങളൊക്കെ കണ്ടുപിടിച്ച് പറഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഈ ഒരു വീട് ആവശ്യമില്ല, മറ്റൊരു വീട് ഞങ്ങൾക്ക് വേണ്ടി കണ്ടെത്തണമെന്നൊക്കെ ബ്രോക്കറോട് ആൻ പറയുകയും അവരെ പറഞ്ഞയക്കുകയും ചെയ്യുന്നു. ജീവാൻ ഒരു പാവയെല്ലാം സോളിനെ ചൂണ്ടിക്കാണിച്ചതിന് ശേഷം എനിക്കത് വേണമെന്ന് പറയുന്നു. സോളാകട്ടെ ആരോ ഗെയിമൊക്കെ കളിക്കുമ്പോഴത്തേക്കും അതിൽ തോറ്റു പോകുന്നത് കൊണ്ട് തന്നെ ആ ഒരു പാവ ജീവാന് കിട്ടുന്നില്ല. എല്ലാവരും ഷൂട്ടിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നീയും ഷൂട്ടിംഗ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഞാൻ നിന്റെ ഫോട്ടോസൊക്കെ എടുത്തു തരാമെന്ന് യാങ്ടോ നാബിയോട് പറയുന്നു. നാബി യാങ്ടോ പറഞ്ഞതുപോലെ ഷൂട്ടിംഗ് ചെയ്യുന്നതായിട്ടൊക്കെ നിൽക്കുമ്പോഴത്തേക്കും യാങ്ടോ നാബിയുടെ ഫോട്ടോസൊക്കെ എടുത്തു കൊടുക്കുന്നു. ബിറ്റ്ന നാമിനെ ചുറ്റിപ്പറ്റിയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും നാം ബിറ്റ്നെ മൈൻഡൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. നാബിക്ക് ശേഷം യാങ്ടോ ഷൂട്ടിംഗ് ട്രൈ ചെയ്യുന്നു. അപ്പോൾ അത് കൃത്യമായി തന്നെ ടാർഗറ്റിൽ കൊള്ളുന്നുണ്ടായിരുന്നു. അങ്ങനെ നാബിക്ക് ഒരു ഗിഫ്റ്റ് കൂടി കിട്ടുന്നു. നാബി ആ ഒരു ടോയൊക്കെ ആയിട്ട് സന്തോഷത്തോടെ കൂടി നിൽക്കുമ്പോഴത്തേക്കും ജീവാൻ അത് കാണുകയും എനിക്കിഷ്ടപ്പെട്ട ക്യാരക്ടറാണ് അതേ എന്നൊക്കെ പറയുകയും ചെയ്യുന്നു. ജീവാൻ വിഷമിച്ചു നിൽക്കുന്നത് കാണുന്നത് കൊണ്ട് തന്നെ ഞാനിത് അവൾക്ക് കൊടുത്തോട്ടെ എന്നൊക്കെ യങ് ടോയോട് നബി ചോദിക്കുന്നു. യങ് ടോ അത് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഒരു പാവ കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ജീവാനും പോകുന്നു. പിന്നീട് അവർ കാറിലൊക്കെ റൈഡ് ചെയ്യുന്നു. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസൊക്കെ യങ് ടോ എടുക്കുകയും ചെയ്യുന്നു. നാബി റൈഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ യാങ്ടോനെ നോക്കി ചിരിക്കുന്നതും യാങ്ടോ നാബിയുടെ ഫോട്ടോസ് എടുക്കുന്നതുമെല്ലാം ജിയോൺ വളരെയധികം അകലെ നിന്നുകൊണ്ട് കാണുകയാണ്. നീ ഇന്ന് ശരിക്കും എന്തിനാണ് എൻ്റെ കൂടെ വന്നത്? നീ വരാതിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് ആ വീട് കിട്ടുമായിരുന്നു എന്നൊക്കെ മിങ് പറയുന്നു. ഇപ്പോഴും താമസിച്ചിട്ടൊന്നുമില്ല. ആരെങ്കിലും വാങ്ങുന്നതിന് മുമ്പ് ആ വീട് വാങ്ങാമെന്നൊക്കെ പറഞ്ഞ് മിങ് അവരെ കോൾ ചെയ്യുവാനായി തുടങ്ങുന്നു. പക്ഷേ അപ്പോൾ മിങ്ങിനെ ആൻ തടയുന്നു. ആ വീട് ശരിയല്ല, അവിടുത്തെ സെക്യൂരിറ്റി ഒന്നും സ്ട്രോങ് അല്ല, നെയ്ബേഴ്സും അത്രയ്ക്ക് ഫ്രണ്ട്ലി അല്ല എന്നൊക്കെ ആൻ പറയുന്നു. എന്തായാലും എൻ്റെ വീടുള്ളപ്പോൾ നീ ഇനി എന്തിനാണ് മറ്റൊരു വീട് അന്വേഷിക്കുന്നതെന്നും ആൻ ചോദിക്കുന്നു. എല്ലാവരും കൂടി അടുത്ത റൈഡിലൊക്കെ കയറുവാനായി നിൽക്കുകയായിരുന്നു. യാങ്ടോ നാബിയുടെ ചിത്രങ്ങളൊക്കെ എടുത്തത് നാബിനെ കാണിക്കുന്നു. ഞാൻ ഇതെല്ലാം പ്രിൻറ്റ് ചെയ്ത് നിനക്ക് തരാമെന്നൊക്കെ പറയുകയും ചെയ്യുന്നു. ജിന്നാകട്ടെ നമുക്ക് രണ്ടുപേർക്കും കൂടി ആ റൈഡിലൊക്കെ കയറുന്ന സമയത്ത് സെൽഫി എടുക്കാമെന്നൊക്കെ പറയുന്നു. യാങ്ടോയുടെ കയ്യിൽ ക്യാമറ ഉള്ളത് കൊണ്ട് തന്നെ യാങ്ടോനെ കൂടി കൂട്ടി വിളിച്ചുകൊണ്ട് ഈ ഒരു റൈഡിൽ നാല് പേർക്ക് കയറുവാൻ സാധിക്കും, നമുക്കെല്ലാവർക്കും കൂടി ഈ റൈഡിൽ കയറാമെന്നൊക്കെ പറഞ്ഞ് ബിറ്റ്ന കൊണ്ടുപോകുന്നു. അങ്ങനെ ആദ്യത്തെ റൈഡിൽ ബിറ്റ്ന, ജിൻ, നാം, പിന്നെ നമ്മുടെ യാങ്ടോ ഇവർ നാല് പേരും കൂടി ആയിരുന്നു കയറിയത്. അബിയുടെ പിറകിൽ നിന്നവർ പറയുകയാണ്, ഞങ്ങൾ നാല് പേരും കൂടി ഒന്നിച്ച് കയറുവാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് രണ്ടുപേരുള്ള റൈഡിൽ നിങ്ങൾ രണ്ടും കൂടി കയറിക്കോ എന്ന്.
അങ്ങനെ രണ്ടുപേരുള്ള അടുത്ത റൈഡ് വന്നപ്പോഴത്തേക്കും അതിൽ ജിയോണും നാബിയും കയറുന്നു. നിങ്ങളെല്ലാവരും പൊക്കോ, എനിക്ക് ഹൈറ്റ് പേടിയാണെന്ന് പറഞ്ഞ് സോൾ മാറി നിൽക്കുന്നു. അത് കേൾക്കുമ്പോൾ തന്നെ എനിക്കും ഹൈറ്റ് പേടിയാണെന്ന് പറഞ്ഞ് സെഹോൻ കൂടി സോളിൻ്റെ കൂടെ കൂടുന്നു. പക്ഷെ ജീവാൻ ഫ്രണ്ടിൽ തന്നെ കയറി നിൽക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും നിനക്കും ഹൈറ്റ് പേടിയുള്ളതല്ലേ, പിന്നെ നീ എന്തിനാണ് കയറുന്നതെന്നൊക്കെ സോൾ ചോദിക്കുന്നു. നമ്മളിതെല്ലാം എൻജോയ് ചെയ്യാനല്ലേ ഇവിടെ വന്നത്, അല്ലെങ്കിലും ഇത് കണ്ടിട്ട് അത്രയ്ക്ക് പേടിക്കാനുള്ളതാണെന്നൊന്നും തോന്നുന്നില്ല എന്നൊക്കെ ജീവൻ പറയുന്നു. അത് കേൾക്കുമ്പോൾ തന്നെ എന്നാൽ ഞാനും നിന്റെ കൂടെ വരികയാണെന്ന് സോൾ പറയുന്നു. ജിന്നും പിന്നെയും കയറിയപ്പോൾ മുതൽ തന്നെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്തായിരുന്നു. യങ്ഡോ ആകട്ടെ ഇവരുടെ എല്ലാം ഫോട്ടോ എടുത്തു കൊടുക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തതായെന്നൊക്കെ പറഞ്ഞ് ബിഡ്ന നാമിൻ്റെ കയ്യിലൊക്കെ പിടിക്കുമ്പോൾ നാമിന് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. പിന്നീട് നാബി അതിനകത്തിരുന്നു കൊണ്ട് താഴേക്കുള്ള വ്യൂ എല്ലാം നോക്കി നല്ല ഭംഗിയുണ്ട് ഇതെല്ലാം കാണാനെന്ന് പറയുന്നു. അതിനുശേഷം ജിയോണും നാബിനെ നോക്കിക്കൊണ്ട് നല്ല ഭംഗിയുണ്ട് എന്ന് മറുപടി പറയുന്നു. ജീവൻ വളരെയധികം പേടിച്ചായിരുന്നു അവിടെ ഇരുന്നിരുന്നത്. സോളാകട്ടെ ജിവാനെ ഒരുപാട് കെയർ ചെയ്യുകയും ചെയ്യുന്നു. നമ്മൾ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസ് നമുക്കിവിടെ നിന്നുകൊണ്ട് കാണുവാൻ സാധിക്കുമെന്നൊക്കെ പറഞ്ഞ് ആ റൈഡിൻ്റെ ഏറ്റവും അറ്റത്തൊക്കെ നിന്നുകൊണ്ട് ജാങ് താഴേക്ക് നോക്കുന്നു. പക്ഷേ അത് മൊത്തത്തിൽ കുലുങ്ങുകയും ജിവാൻ ഒരുപാട് പേടിക്കുകയും ചെയ്യുമ്പോൾ സോൾ ജിവാൻ്റെ കയ്യിൽ പിടിക്കുന്നു. ഇത് മൊത്തത്തിൽ കുലുങ്ങുന്നത് കണ്ടില്ലേ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നിരിക്കുന്നൊക്കെ സോൾ അവരോട് ദേഷ്യപ്പെട്ട് പറയുന്നു. സോൾ ജിവാൻ്റെ കയ്യിൽ പിടിച്ചതൊക്കെ ജിവൻ നോക്കിയതിന് ശേഷം എനിക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല, എൻ്റെ പേടിയെല്ലാം മാറി എന്നൊക്കെ ജിവൻ പറയുന്നു. അടുത്തതായി വീണ്ടും ജിയോണിനെയും നാബിനെയും കാണിക്കുന്നു. നീ എന്തുകൊണ്ടാണ് എൻ്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യാതിരുന്നതെന്നൊക്കെ ജിയോൺ നാബിയോട് ചോദിക്കുന്നു. അല്ലെങ്കിൽ തന്നെ നിന്നെ വിഷ് ചെയ്യുവാനായി ഒരുപാട് ആളുകളുണ്ടല്ലോ എന്നായിരുന്നു നാബി തിരിച്ച് മറുപടി പറഞ്ഞത്. ജിയോൺ നാബിയുടെ അടുത്ത് വന്നിരുന്നതിന് ശേഷം നീ എന്നെ വിഷ് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് ജിയോൺ പറയുന്നു. നീ എന്നെ ഒരുപാട് വെറുക്കുന്നുണ്ടോ എന്ന് കൂടി ജിയോൺ ചോദിക്കുന്നു. മിങ് ഫുഡ് കഴിക്കുവാനായി തുടങ്ങുന്ന സമയത്ത് കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദമെല്ലാം കേൾക്കുമ്പോൾ ആനായിരിക്കുമെന്ന് വിചാരിച്ച് വാതിലിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ വാതിൽ തുറന്നുകൊണ്ട് ആനിൻ്റെ അമ്മ കയറി വരുന്നു. മിങ്ങിനെ കണ്ടുകൊണ്ട് ആനിൻ്റെ അമ്മയും ആൻ്റെ അമ്മേനെ കണ്ടുകൊണ്ട് മിങ്ങും ഞെട്ടി നിൽക്കുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവർക്കിടയിലേക്ക് ആൻ കൂടിയെത്തുന്നു. സൈക്കിളെല്ലാം ശരിയാക്കിയതിന് ശേഷം തിരിച്ച് ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് വയ്ക്കുവാനായിട്ട് ടൊയോൺ എത്തിയിട്ടുണ്ടായിരുന്നു. നാബിയുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി നടന്നു വരുന്നത് കാണുമ്പോൾ ജിയോണ് നോക്കിക്കൊണ്ട് അതാരാണ് എന്നൊക്കെ ടൊയോൺ ചോദിക്കുന്നു. അത് എൻ്റെ ജൂനിയർ ആണ് എന്ന് നാബി പറയുമ്പോഴത്തേക്കും ഞാൻ കൂടി ആ യൂണിവേഴ്സിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ആയി വേണമെങ്കിൽ വരാമെന്നൊക്കെ ടൊയോൺ പറയുന്നു. എന്നിട്ട് നേരെ ചെന്ന് ജിയോണിനെ പരിചയപ്പെടുകയും ചെയ്യുന്നു. ഡൊയോണും ജിയോണും ഒന്നിച്ചിരുന്ന് ഡ്രിങ്ക്സൊക്കെ കുടിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നതെല്ലാം കൂടി നോക്കിക്കൊണ്ട് നാബി ഇരിക്കുന്നു. നാബിനെ നോക്കിക്കൊണ്ടൊക്കെ ആയിരുന്നു യാങ്ഡോ ഇരുന്നതെങ്കിലും നാബിയുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി യാങ്ഡോവിനെ അവർക്കിടയിലേക്ക് പിടിച്ചിരുത്തിയിരിക്കുകയായിരുന്നു. യാങ്ഡോ എടുത്ത ഫോട്ടോസിനെ കുറിച്ചൊക്കെ അവർ ഒരുപാട് പ്രശംസിക്കുകയും ചെയ്യുന്നു. ജിവാൻ ഒരുപാട് ഡ്രിങ്ക്സൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കഴിക്കാനുള്ള മീറ്റൊക്കെ എടുത്തോണ്ട് വായെന്നൊക്കെ ജിവാൻ സോളിനോട് പറയുന്നു. അവളെ ഒന്ന് സഹായിക്കുക പോലും ചെയ്യാതെ അവളോട് ഫുഡൊക്കെ ചോദിക്കുവാൻ നിനക്ക് നാണമാകുന്നില്ലേ എന്നൊക്കെ സെഹുൻ ജീവാനോട് ചോദിക്കുന്നു. എന്നിട്ട് സെഹുൻ ചെന്ന് സോളിനെ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും സോൾ വേണ്ട എന്ന് പറയുന്നു. നാമിനെ സഹായിക്കാമെന്ന് പറയുമ്പോൾ നാമും വേണ്ട എന്ന് പറയുന്നു. അവർക്കാർക്കും ഇപ്പോൾ എൻ്റെ സഹായം ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രിങ്ക്സൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞ് സെഹുൻ വീണ്ടും ജിവാൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. ഇപ്പോഴൊക്കെ എന്നോട് ജിയോൺ ഒന്നും സംസാരിക്കുന്ന പോലുമില്ല, പിന്നെയും എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ അവനെക്കുറിച്ചൊക്കെ ഓർത്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ സ്വയം നാബി ഓർക്കുന്നു. ജിയോൺ ഇപ്പോൾ പുതിയൊരാളെ കിട്ടിയിരിക്കുകയാണ്, അതോർത്തിട്ട് നിനക്ക് അസൂയുണ്ടോ എന്നൊക്കെ നാബിയോട് പിന്നെ ചോദിക്കുന്നു. റൈഡിന് പോയപ്പോൾ നിങ്ങൾ ഒന്നിച്ചായിരുന്നില്ലേ, അവിടെ വെച്ച് വല്ലതും സംഭവിച്ചോ, നീ എന്തുകൊണ്ടാണ് ജിയോണിനോട് ഇങ്ങനെ ഒന്നും സംസാരിക്കാതിരിക്കുന്നതെന്നൊക്കെ പിന്നെ ചോദിക്കുന്നു. അതോ ഇനി യാങ്ഡോ കാരണമാണോ നീ ജിയോണിനെ ഒഴിവാക്കുന്നതെന്നൊക്കെ യാങ്ഡോനെ ചൂണ്ടിക്കാണിച്ച് ബിറ്റ്നെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ജിയോണിന് ഒരു ഗേൾഫ്രണ്ട് ഉണ്ടേ എന്ന് നാബി പറയുന്നു. നാബി സാധനങ്ങളെല്ലാം അടുക്കളയിൽ കൊണ്ടുപോയി വയ്ക്കാനായി തുടങ്ങുമ്പോഴത്തേക്കും ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ് യാങ്ഡോ എത്തുന്നു. നിങ്ങളെ കണ്ടാൽ ശരിക്കും കപ്പിൾസിനെ പോലെ ഉണ്ട് എന്നൊക്കെ സെഹുൻ അവിടെ ഇരുന്നു കൊണ്ട് വിളിച്ചു പറയുന്നു. നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് പരിചയമെന്നൊക്കെ ജിന്നും അവരോട് ചോദിക്കുന്നു. ഞങ്ങൾ കുട്ടിക്കാലം മുതലേ ഫ്രണ്ട്സും നെയ്ബേഴ്സും ആയിരുന്നു എന്നൊക്കെ യാങ്ഡോ അവരോട് പറയുന്നു. ലവ് സ്റ്റോറീസൊക്കെ അവിടെ നിന്നുമാണ് തുടങ്ങുന്നതെന്നൊക്കെ ജാങ് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഫസ്റ്റ് ലവ് നാബി തന്നെ ആയിരുന്നുവെന്ന് ജിയോണെ നോക്കിക്കൊണ്ട് യാങ്ഡോ പറയുന്നു. ഉറങ്ങുവാനായി കിടക്കുമ്പോഴത്തേക്കും നേരത്തെ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ മിങ് ആലോചിക്കുന്നു. ആനിൻ്റെ അമ്മയോട് ഇതെൻ്റെ ഗേൾഫ്രണ്ട് ആണ് എന്നായിരുന്നു മിങ്ങിനെ നോക്കിക്കൊണ്ട് ആൻ പറഞ്ഞത്. ഞങ്ങൾ 3 മാസമായിട്ട് ഡേറ്റ് ചെയ്യുകയാണ്, അന്നു മുതൽ ഞങ്ങൾ ഒന്നിച്ചാണ് താമസിക്കുന്നതെന്നൊക്കെ ആൻ പറയുന്നു.
ഞാൻ ഒരുപാട് നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് മിങ് സമ്മതിച്ചത്. എനിക്കവളെ ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ ആൻ പറയുന്നു. അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ആൻ ആലോചിക്കുന്നു. ആനിൻ്റെ അമ്മ പോകുവാനായി തുടങ്ങി കഴിയുമ്പോഴത്തേക്കും ഞാൻ ഉടനെ തന്നെ ഇവിടെ നിന്നും മാറുന്നതാണ് എന്നൊക്കെ മിങ് പറയുന്നു. ഇത്ര പെട്ടെന്ന് നീ പോകേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിലും ഒരാളുടെ കൂടെ, പ്രത്യേകിച്ച് ഇവനെപ്പോലെ ഒരാളുടെ കൂടെ ജീവിക്കുന്ന കാര്യമൊക്കെ വളരെയധികം കഷ്ടമാണ്. അതിനുശേഷം ആനിൻ്റെ കുറേ കുറ്റങ്ങളൊക്കെ അമ്മ പറയുന്നു. പക്ഷെ ആൻ വളരെയധികം പാവമാണ്. ആനിനെ നല്ലതുപോലെ തന്നെ നോക്കുന്നുണ്ട് എന്നൊക്കെ മിങ് അമ്മനെ അറിയിക്കുന്നു. അതെല്ലാം കേട്ട് കഴിയുമ്പോൾ അമ്മയ്ക്കും മിങ്ങിനെ ഒരുപാട് ഇഷ്ടമാകുന്നു. അടുത്തതായിട്ട് അവരെല്ലാവരും ചേർന്ന് ഒരു ഗെയിം കളിക്കുകയാണ്. ഒരാൾ മറ്റൊരാളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് ഈ കൂട്ടത്തിലുള്ള ആരുടെയും പേരായിരിക്കും. സോ അത് ആരാണെന്ന് പറയുക. ആരുടെ പേരാണോ പറഞ്ഞത് അയാളായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുക. ബിറ്റ്ന സെഹൂനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിയുമ്പോൾ ജീവന്റെ പേരായിരുന്നു സെഹൂൻ പറഞ്ഞത്. ഞാൻ ഭയങ്കര വലിയൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചതെന്നൊക്കെ പറഞ്ഞ് ബിറ്റ്ന എല്ലാവരെയും ടെൻഷൻ ആക്കുന്നു. എല്ലാവരും വീണ്ടും ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുന്നു. ബിറ്റ്ന ആ ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്നൊക്കെ ജീവാനോട് പറഞ്ഞു കഴിയുമ്പോൾ ജീവൻ സെഹൂനെ ഓടിച്ചിട്ട് തല്ലുന്നു. നമ്മുടെ കൂട്ടത്തിലെ കാണാൻ ഏറ്റവും മോശമായിട്ടുള്ളത് ആരായിരുന്നു എന്നാണ് ചോദ്യം ചോദിച്ചതെന്നൊക്കെ ബിറ്റ്ന പറയുന്നു. എല്ലാവരും അത് കേട്ട് ചിരിക്കുകയും ചെയ്യുന്നു. അടുത്തതായിട്ട് ജീവൻ ബിറ്റ്നയോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ബിറ്റ്ന യാങ് ടോയുടെ പേര് പറയുന്നു. ബിറ്റ്നയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ഉള്ളത് ആർക്കാണ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നതെന്നൊക്കെ ജീവാനും പറയുന്നു. ഈ കൂട്ടത്തിലുള്ളതിൽ ആരാണ് നിന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചിട്ടുള്ളതെന്നായിരുന്നു യാങ് ടോയ്ക്ക് നാവിയോട് ചോദിക്കാനുണ്ടായിരുന്നത്. നാവി അതിന് യാങ് ടോയുടെ പേര് പറയുന്നു. യാങ് ടോ ഡോയൂണിന് ഒരു മെസ്സേജ് അയക്കുന്നു. ഞാനിപ്പോൾ പോകുകയാണ്. കുറച്ചു നേരം കഴിയുമ്പോൾ നീ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ബീച്ചിലേക്ക് വന്നാൽ മതി. ഡോയോൺ ജിയോണിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അതിന് നാബിയുടെ പേരാണ് ജിയോൺ മറുപടിയായി പറഞ്ഞത്. ഡോയോണിൻ്റെ എക്സ്പ്രഷനൊക്കെ മാറിയത് എല്ലാവരും ശ്രദ്ധിക്കുന്നു. എന്തോ കാര്യമായിട്ടുള്ള കാര്യമൊക്കെയാണ് ഡോയോൺ ചോദിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നു. എന്താണ് ആ ക്വസ്റ്റ്യൻ എന്ന് ജാങ് ഡോയോണിൻ്റെ അടുത്ത് എന്ന് കേൾക്കുകയും പിന്നീട് ഓരോരുത്തരായി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നീയും ജീവാനും സ്കൂള് തൊട്ട് ഒന്നിച്ച് പഠിക്കുന്നവരല്ലേ? ജീവാൻ്റെ പേരൊക്കെ കുറേ ബോയ്സൊക്കെ നടന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതൊക്കെ സത്യമാണോ എന്ന് ബിറ്റ്ന ചോദിക്കുന്നു. അത് സത്യം തന്നെയാണ്. ഇപ്പോൾ ബോയ് ഫ്രണ്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും അവളുടെ പിറകെ വീണ്ടും ബോയ്സൊക്കെ നടക്കുമായിരുന്നു. അവൾ സുന്ദരി ആയതുകൊണ്ട് തന്നെ സ്കൂൾ മുഴുവൻ അവളുടെ പിറകെ ആയിരുന്നു എന്നൊക്കെ സോൾ പറയുന്നു. സെഹൂൻ ജീവാനെ കളിയാക്കിക്കൊണ്ടൊക്കെ നിന്ന സമയത്ത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിന്നെ സോളിന് ഒരിക്കലും ഇഷ്ടമാക്കുകയില്ല എന്നൊക്കെ സെഹൂന് മുഖത്ത് നോക്കി ജീവാൻ പറഞ്ഞിട്ട് പോകുന്നു. ജീവാൻ ഡ്രിങ്ക്സൊക്കെ കുടിച്ച് ആകെ ബോധമില്ലാതെ നിന്നതുകൊണ്ട് തന്നെ സോൾ ജീവാനെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ വെച്ച് എൻ്റെ അച്ഛനെയും അമ്മേനേക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിന്നോടാണ് എന്ന് ജീവൻ സോളിനോട് പറയുന്നു. എനിക്ക് ഈ ലോകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടയാൾ നീയാണ്. നിനക്കാരാണ് എന്ന് ജീവൻ ചോദിക്കുന്നു. നീ ആ ജുഹുക്കിൻ്റെയും സെഹുവിൻ്റെയും ഒന്നും കൂടെ പോകേണ്ട. എനിക്കതൊന്നും ഇഷ്ടമല്ല. നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകണം. നീ എന്നെ മാത്രം സ്നേഹിച്ചാൽ മതി എന്നൊക്കെ ജീവൻ പറയുന്നു. ജീവൻ ഉറങ്ങി വീണ് കഴിയുമ്പോഴത്തേക്കും നീ എനിക്ക് വെറുതെ പ്രതീക്ഷകളൊന്നും നൽകരുതെന്ന് സോളും പറയുന്നു. നാബിനെ പ്രപ്പോസ് ചെയ്യാനായിട്ടുള്ള ഡെക്കറേഷൻസൊക്കെ ചെയ്യുകയായിരുന്നു യാങ് ഡോ. ഈ ഇടയായിട്ട് നിനക്ക് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. നീ ആരെയും ലവ് ചെയ്യുന്നുണ്ടോ എന്ന് ജിൻ ജിയോനോട് ചോദിക്കുന്നു. അത് സത്യം തന്നെയാണ്. ജിയോൺ ആരെയോ പ്രണയിക്കുന്നുണ്ടെന്നാണ് എനിക്കും തോന്നുന്നത്. എല്ലാവരും അങ്ങനെ പറയുന്നതൊക്കെ കേട്ടു എന്ന് ബിറ്റ്നയും പറയുന്നു. ആ ഒരു വിഷയത്തിലേക്ക് കൂടുതലായി പോകാതിരിക്കുവാനായിട്ട് നാം നമുക്കെല്ലാവർക്കും ബീച്ചിൽ പോകാമെന്നൊക്കെ പറയുന്നു. പക്ഷെ അതൊന്നും കാര്യമാക്കാതെ നീ ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ എന്നൊക്കെ ബിറ്റ്ന ജിയോണിനോട് ചോദിക്കുന്നു. ഡേ എന്ന് ജിയോൺ പറയുമ്പോഴത്തേക്കും നീ അവളെ കിസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് കൂടി ബിറ്റ്ന ചോദിക്കുന്നു. അതിനുശേഷം നമ്മൾക്കിടയിലുള്ള ആരെങ്കിലും ആണോ അതൊന്നും കൂടി ബിറ്റ്ന ചോദിക്കുന്നു. നാബിയുടെ പേര് ബിറ്റ്ന പറയിക്കുമെന്നൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഡോയോൺ കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് താഴേക്ക് ഇടുകയും അതിലെ ചില്ലുകൾ പിറക്കുന്നതിനിടയ്ക്ക് ഡോയോണിൻ്റെ കൈ മുറിയുകയും ചെയ്യുന്നു. ഡോയോണിൻ്റെ കയ്യിൽ മരുന്ന് വെച്ച് കൊടുക്കുവാനായി നാബി ഡോയോണിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. നാബിയും ജിയോണും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നൊക്കെ ഡോയോൺ നാബിയോട് ചോദിക്കുന്നു. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒന്നുമില്ല എന്ന് നാബിയും പറയുന്നു. നേരത്തെ ഗെയിം കളിച്ചപ്പോൾ നീ ഇന്ന് ആരെയാണ് കിസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതെന്നായിരുന്നു ഞാൻ ജിയോണിനോട് ചോദിച്ചത്. അതിന് മറുപടിയായിരുന്നു നാബിയുടെ പേരെല്ലാം പറഞ്ഞത്. അതുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ റിലേഷനിലായിരിക്കുമോ എന്ന് എനിക്ക് സംശയം തോന്നിയതെന്ന് ഡോയോൺ പറയുന്നു. അപ്പോൾ നാബി പറയുകയാണ്, അവൻ എപ്പോഴും ഇങ്ങനെയൊക്കെയാണ്. അവൻ ആരുടെ അടുത്തും സിൻസിയർ അല്ല. നീ അതുകൊണ്ട് അതൊന്നും മൈൻഡ് ആക്കേണ്ട കാര്യമില്ല. എന്നാൽ നമുക്കിപ്പോൾ ബീച്ചിൽ പോകാം. യാങ് ഡോ, നിനക്ക് ആ തിരിപ്പുണ്ടായിരിക്കുമെന്ന് കേ ഡോയോൺ പറയുന്നു.
എനിക്ക് നല്ല ക്ഷീണം തോന്നുകയാണ്. ഞാൻ ആൻറ്റിയുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുകയാണ് എന്ന് നാബി പറയുന്നു. നാമിൻ്റെ അടുത്ത് ബിന്ന വന്നിരുന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കാമെന്ന് നാം ബിന്നയോട് പറയുകയും നാം എണീറ്റ് പോകുകയും ചെയ്യുന്നു. ബീച്ചിലേക്ക് ഡോയോൺ എത്തുമ്പോൾ ഡോയോയുടെ കൈ മുറിഞ്ഞതെല്ലാം യാങ് ടോ ശ്രദ്ധിക്കുന്നു. കൈ മുറിഞ്ഞതിനെക്കുറിച്ച് കൂടുതലായിട്ട് യാങ് ടോ ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഡോയോൺ പറയുന്നു. നാബി മടുത്തിരിക്കുന്നത് കൊണ്ട് ആൻറ്റിയുടെ അടുത്തേക്ക് തിരിച്ചു പോകുകയാണ് എന്ന് പറഞ്ഞു. മാത്രമല്ല ഇപ്പോൾ ഇവിടെ ജിയോണിനെയും കാണുന്നില്ലല്ലോ എന്നൊക്കെ ഡോയോൺ പറയുന്നു. നാബി യാങ് ടോയുടെ ഗസ്റ്റ് ഹൗസിലിരിക്കുമ്പോഴത്തേക്കും ജിയോൺ കൂടി എത്തുന്നു. നാബിയുടെ കൈ മുറിഞ്ഞത് ജിയോൺ കണ്ടിട്ടുണ്ടായിരുന്നു. ജിയോൺ അതിൽ മരുന്നൊക്കെ വെച്ച് കൊടുക്കുന്നു. നീ ഇല്ലാതിരുന്നപ്പോഴൊക്കെ ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നീ എന്നെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ജിയോൺ നാബിയോട് ചോദിക്കുന്നു. നിനക്ക് ഗേൾ ഫ്രണ്ട് ഉള്ളതല്ലേ എന്നൊക്കെ നാബി ചോദിക്കുമ്പോൾ അതിലൊന്നും ഒരു കാര്യവുമില്ല എന്നായിരുന്നു ജിയോൺ പറഞ്ഞത്. നീ ഇപ്പോൾ എന്നെ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഈ റിലേഷൻഷിപ്പ് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാമെന്നൊക്കെ ജിയോൺ പറയുന്നു. നാബി എതിർത്തൊന്നും പറയാതിരിക്കുമ്പോൾ ജിയോൺ നാബിനെ കിസ് ചെയ്യുന്നു. അപ്പോൾ നാബിക്ക് യാങ് ടോയുടെ ഒരു കോൾ വരുന്നു. നമ്മൾ ഇവിടം കൊണ്ട് നിർത്തുകയാണോ അതോ തുടരുകയാണോ? തുടരുകയാണ് എങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ വിട്ടു പോകുകയില്ല എന്നൊക്കെ ജിയോൺ നാബിയോട് പറയുന്നു. അങ്ങനെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായിട്ട് എത്രയും വേഗം കാണാം. ബൈ.